ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഷിൻചാന്, പിൻചാന്, ഡോറിമോൻ, ടിൻഡു, നമ്മളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ഇട്ടു ഒരു സ്ഥലത്തൊരു ട്രിപ്പ് പോവാന്ന്. അങ്ങനെ എല്ലാവരും നമ്മളുടെ അടുത്ത് പറഞ്ഞ സ്ഥലമായിരുന്നു കൊടൈക്കനാൽ. ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലാണ് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ പ്രകൃതി രമണി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളെ പിൻചാനും ഷിൻചാനും വിളിച്ചത്. എന്തിനൊക്കെ കാണിച്ചിരാൻ? അങ്ങനെ ഞാൻ എന്തിനാ അവരടുത്ത് പോയപ്പോ അവര് പറഞ്ഞു ഇതിന്റെ ിലോട്ട് കയറാൻ പറഞ്ഞു. ഇവിടെയാണെ ഞാൻ നോക്കിയപ്പോ കുറെ ഡ്രസ് പാസിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കിയില്ല. അങ്ങനെ നമ്മൾ ആദ്യത്തെ സാധനവും ചാടി, പിന്നത്തെ ഗ്രില്ലും ചാടി, ഇവിടെ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ താഴത്തോട്ട് പോയി 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 അവസാനം നമ്മളുണ്ടല്ലോ ഒരു സ്ഥലത്തെത്തി. ഇപ്പൊ ഗൈസ്, ആ കാണുന്ന മരത്തിലേക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയായിരുന്നു. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റിയിലെ പലേറ്റോ സിറ്റി മൊത്തം കാണാം. ഗൈസ്, അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ പ്രകൃതി രമണി ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ എന്തോ ഗാലക്സി മാതിരി കണ്ടു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് അവരുടെ വാക്കും കേട്ടിട്ട് നോക്കാൻ പോയതാണ്. ബട്ട് ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, നമ്മളത് അറിഞ്ഞിരുന്നില്ല. സഡൻലി നമ്മൾ ആ കുഴിയിലോട്ട് വീണ്. അങ്ങനെ നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ വീണ് 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 അങ്ങനെ നമ്മളിപ്പോ ഈ കുഴിയിൽ അകപ്പെട്ട് അങ്ങനെ ഭയങ്കര ദൂരമായ ഒരു കുഴിയായിരുന്നു ഇത്. അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ട്രാപ്പ് ആയിരിക്കുകയാണ്. ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടെ ട്രാപ്പ് ആയിരിക്കുകയാണ്. ഹലോ, ഫ്രാങ്കിനെ കേക്കാവോ? ഓ ഷിൻചാനെ കേക്കാ, കുഴി ഉണ്ട് അവിടെ. കുഴി കുഴി എന്ത് കുഴി? കുഴി ഉണ്ടെന്ന് എന്റെ മോൻ, ഇതില് കുഴി ഉണ്ടായിരുന്നാ? ഓ, ഇതിലോട്ട് ഫ്രാങ്കിളി വീണ്. ഫ്രാങ്കിളിനെ കാണുന്നില്ലല്ല. ഫ്രാങ്കിളിനെ സേഫ് ആണോ? ആ സേഫ് ആണ്, സേഫ് ആണ്. നീ ആരെങ്കിലും പോയി വിളിച്ചിട്ടു ആ ഹെൽപ്പിന്. ഞാൻ ഇതിന്റെ അകലെ അകപ്പെട്ടു. എന്റെ മേത്താണെങ്കിലും ആകെ ചോര. എനിക്കാനും പിടിക്കാനും നടക്കാനൊന്നും വയ്യ. ഞാൻ എന്തായാലും നോക്കിട്ട് വരാം, മേലോട്ട് പോയി നോക്കിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഫ്രാങ്കിളി നമ്മളെ എന്ത് നമ്മളെ ഫ്രാങ്കിളിനെ രക്ഷപ്പെടുത്തും. എടാ പിൻചാന, നീ എന്തായാലും അവിടെ പോയി നിക്ക്. ഞാൻ ഇപ്പൊ മേലെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ ശരി ഷിൻചാനെ. നമുക്ക് എടാ ഇതിപ്പോ എങ്ങനെ മേത്തോട്ട് കേറണോ? എന്റെ മോനെ, ഞാനിത് കേറി അവിടെ എത്തുമ്പോഴത്തേന്ന് രാവിലെ അവൻ തോന്നണുണ്ട്. അയ്യോ മോനെ, ഓടി ഓടി ഇവിടെ എത്തി. ഇല്ല ഞാൻ എങ്ങനെ ചാടും? അയ്യോ നാട്ടുകാരെ ഓടി വരണേ, ഫ്രാങ്കിളിയും കുഴി വീണേ. നാട്ടുകാരെ ഓടി വരണേ. അയ്യോ, നമ്മുടെ ടിൻഡു മോനും ഡോറി മോനൊക്കെ എവിടെ പോയി? എടാ നമ്മുടെ ഉണ്ടായിരുന്നു നമ്മുടെ കാർ. എവിടെ കാർ? ആരും മോഷ്ടിച്ചുണ്ടോയാ? ദൈവമേ, നമ്മളെ ഫ്രാങ്കിളിൽ ആ കുഴി വീണ്. ഏത് കുഴിയിൽ? ഞങ്ങൾ അവിടെ ട്രസ് പാസിങ് അതായത് അങ്ങോട്ട് പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഡേഞ്ചർ ഒക്കെ എഴുതി വെച്ചായിരുന്നു. അവിടെ ഞങ്ങൾ എന്ത് ചെയ്ത്? ആരും കാണാണ്ട് പോയി. എന്നിട്ട് നേരെ കുഴിയിൽ വീണ്. എടാ ഷിൻചാനെ, അത് വെറും കുഴിയല്ല, ആ കുഴിയിലോട്ട് വീണ ആൾക്കാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എടാ ആര് പറഞ്ഞു നിന്റെ അടുത്ത്? എന്റെ അടുത്ത് ഞാൻ അവിടെ നിൽക്കുന്ന ആള് പറഞ്ഞതാണ്. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് പറഞ്ഞത്. എന്നാ നമുക്ക് ചോദിച്ചിട്ട് വരാം. ബാബാ പെട്ടെന്ന്. ഹലോ ചേട്ടാ. ആ മോനെ പറ, മോനെ മോനെ എന്തെങ്കിലും ഫോട്ടോ വല്ലതും കൊടുക്കണം. ചേട്ടാ ഫോട്ടോ അല്ല ചേട്ടാ, എന്റെ ബ്രദർ ഫ്രാങ്ക്ലിൻ ആ കുഴിയിലോട്ട് വീണ്. ആ ചെറിയ കുഴിയിലോട്ടാ? അതിവിടെ പ്രശ്നമില്ല, ഹോസ്പിറ്റലിൽ പോയി കാണിക്കാന്നുള്ളൂ. ആ കുഴിയല്ല, നമ്മള് പോവാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലില്ലേ അവിടെ? ഏത്? ആ ഗ്രില്ല് വെച്ച സ്ഥല? എന്റെ മോനെ, നിങ്ങള് പിള്ളേരല്ലേ? നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങള് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ വീട്ടിലോട്ട് പോയിക്കോ. ആ കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കുഴിയാണ്. ആ കുഴിയുടെ പേര് ഗുണാ കേവ് എന്നല്ല, ആ കുഴിയുടെ പേര് ഡെവിൽസ് കിച്ചൺ എന്നാണ് കുഴിയുടെ പേര്. അവിടെ പോയിട്ടുള്ളവരും തിരിച്ചു വന്നിട്ടില്ല. കൊറേ ബില്യണേഴ്സും കൊറേ ആൾക്കാരൊക്കെ ആ കുഴിയിൽ വീണ് ചത്തായിരുന്നു. ഇത് എത്ര ലക്ഷം കോടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും അയാളെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഓ എടാ, നമ്മളിനി എന്ത് ചെയ്യോടാ ഷിൻചാനെ? നമ്മളിനി എന്ത് ചെയ്യും ചേട്ടിന്റെ? അയ്യോ, പക്ഷെ ജീവനുണ്ടവിടാ? ആ ജീവനുണ്ട്, ഞാൻ കേട്ടായിരുന്നു. രക്ഷിക്കാൻ പറഞ്ഞു വിളിക്കാൻ. എടാ ജീവനുണ്ടെന്നാ? അവിടെ പോയ ആൾക്കാർ ആരും ജീവനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഒരാളുണ്ട്, ആൾ കൊണ്ട് മാത്രമേ രക്ഷപ്പെടുത്താൻ പാടുള്ളൂ. തൊട്ടിപ്പുറത്തായിട്ട് ഒരു സിറ്റി ഉണ്ട്, ആ സിറ്റിയിൽ കുട്ടേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ പോയി കണ്ടു നിങ്ങൾക്ക് എന്താ രക്ഷപ്പെടുത്താം? ഓക്കെ 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 ഓക്കെ, നമുക്ക് എന്തായാലും അവരെ കാണാൻ പോയാലോ. ഹലോ ഫ്രാങ്ക്ലിൻ. അതാരാ വിളിച്ചത്? അതാരാണ് വിളിച്ചത് എന്നെ? ഹലോ, കേക്കാവോ? കേക്കാവോ? പറഞ്ഞോ പറഞ്ഞോ, കേക്കാ. എനിക്ക് കേക്കാം. എന്റെ പേര് ഫ്രാങ്ക്ലിൻ അല്ലേ? അതെ, എന്റെ പേര് ഫ്രാങ്ക്ലിൻ ആണ്. ചേട്ടാ അവിടെ ആരെങ്കിലും ഉണ്ട്? എന്നെ ഒന്ന് രക്ഷിക്കോ. എന്റെ പേര് കാർപ്പറ്റ് എന്നാണ്. കാർപ്പറ്റാ? ചേട്ടാ എന്നെ എങ്ങനെയാണ് രക്ഷിക്കുക ചേട്ടാ? ഞാൻ മനുഷ്യനല്ല. മനുഷ്യനല്ലാന്നാ? അപ്പൊ എന്തിനാണ്? എടാ ഞാനിപ്പോ ഈ കുഴി വീണ് മരിച്ച് വേറെ പരലോകത്തോട്ട് എത്തിയത്? ഇത് പരലോകവും സ്വർഗമൊന്നുമല്ല, ഞാനൊരു കാർപ്പറ്റ് ആണ്. അന്നേരം നിങ്ങൾ എവിടെ? പിന്നിലോട്ട് നോക്കണം മണ്ട. പിന്നിലോട്ടാ? ഏയ്,
ഒരു കാർപ്പറ്റ്, അതോ സംസാരിക്കുന്ന കാർപ്പറ്റ്. എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഫ്രാങ്കലിനെ, ഞാനിവിടെ അകപ്പെട്ടേക്കാണ്. ഓ എന്റെ മോനെ, ഇനി എന്താണ് കാണാനുള്ളത്? എന്താണ് ഇതിലും കൂടുതൽ ഇനി എന്താണ് കാണാനുള്ളത്? എന്റെ കാർപ്പറ്റ് നീ കുറെ കാണാനുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം നിന്റെ അടുത്ത്. നീ ആദ്യം എന്നെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നിന്റെ മരണം വരെ ഞാൻ നിന്നെ സഹായിക്കാം. മരണം വരെ എന്നെ സഹായിക്കാന്നാ? അതെന്തര്? നീ ആദ്യം ഇതിന്റെ മേലത്തെ കല്ല് മാറ്റ്, എന്നിട്ട് ഞാൻ പറയാം. ആ ഓക്കെ, ഞാൻ മാറ്റാം. ഓ തള്ളി മാറ്റാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ, തള്ളി മാറ്റാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മോനെ, അവസാന കല്ല് ഞാൻ എടുത്ത് മാറ്റി, എന്റെ കൈയൊക്കെ പൊട്ടി. ഇനി മുതൽ നീ പറഞ്ഞത് മാത്രം ഞാൻ കേക്കട്ടോ ഫ്രാങ്കലിനെ. ഓ പൊളി പൊളി, പക്ഷെ നിന്നെ കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം? സംസാരം മാത്രല്ലേ ഉള്ളോ. നീ കാണുന്ന പല സാധനങ്ങളും ഞാൻ നിനക്ക് കാണിച്ചു തരും. അതുമാതിരി ഈ സിറ്റിയിലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഭവം ഉണ്ട്, അതും ഈ സിറ്റിയിലല്ല, ഈ സിറ്റിക്ക് അപ്പുറത്തൊരു സ്ഥലമുണ്ട്, ആർക്കും അറിയാത്ത ഒരു ഐലൻഡ്, അതും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഐലൻഡ്, അവൻ ഡെസേർട്ട് ആണ്. ഓ ഡെസേർട്ടാ? അതും നമ്മൾ കാണാത്ത ഐലൻഡാ ഈ? ഇവിടെ എവിടെയാണ് ഐലൻഡ്? അതും ഡെസേർട്ട് ഐലൻഡ്? എന്റെ മോ, ഡെസേർട്ട് ഐലൻഡാ? സത്യമാണോ കാർപ്പറ്റ നീ പറയണത്? സത്യം, എനിക്ക് എന്നെ വിശ്വസിക്കാം, ഇന്ന് നീയാണ് എന്റെ ജവാനൻ. അതുമാതിരി എന്റെ മാതിരി ഒരു സർപ്രൈസും നിനക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്തൊരു സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം നീ ഇതിന്റെ എന്റെ മേത്തു കയറി നിൽക്കൂ. ആ ഓക്കെ ഓക്കെ, ഞാൻ കയറി നിൽക്കട്ടെ കേട്ടാ. ഇതെന്തോന്ന് സാധനം? ഓ ഇത് പറക്കുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആദ്യം ഓടിക്കുന്ന കാര്യമാണ് തോന്നുന്നുണ്ട്. ഓ നിനക്ക് ഇതിന്റെ മുടിഞ്ഞ വെയിറ്റ് ആണ്. നമുക്ക് ഇതിന് മേലോട്ട് പോയി നോക്കിയാലോ. ഓക്കെ ഓക്കെ ഓക്കെ, പതിയെ പതിയെ പോട്ടെ, നമ്മള് തെന്നി ഇടിക്കും കേട്ടാ മേലോട്ട്. ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. പോളി പോളി മേലോട്ട്. എടാ ആരെ കണ്ടല്ലോ നമ്മള്, ഇവിടെ എന്തൊരു കണ്ടു നമ്മള്. എന്റെ മോന് ഗായ്സ്, ഈ സാധനം കിടു കേട്ടാ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് കൊറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ അടിമയാന്നാ പറഞ്ഞത്, മേലോട്ട് എങ്ങനെ കിടക്ക? ഇത്രയും വലിയ കുഴിയുടെ അടിയിലോട്ടാണ് നമ്മള് വീണത്. ഓ എടാ ഒരാളല്ലത്, ഇത് ആരാണ്? ഇവിടെ ആരോ ഉണ്ടല്ലത് ചത്തി കിടക്കുന്നു. ഓ നമ്മുടെ മാതിരി ആരോ വന്ന് പെട്ടതാന്ന് തോന്നുന്നുട്ടാ. ഓ മോനെ, ഒരാളിത് അവിടെ ചത്തി കിടക്കുന്നു. മോനെ നമ്മളെ മതി ആരോ വന്നതാണ്. നമുക്ക് എന്തായാലും മേലോട്ട് പോവാം. ഓ ഗായ്സ്, ഇവിടെ ഞാൻ സാധനം കാണിച്ചിട്ട് നിങ്ങക്ക്, ഇത് കണ്ടാ, ഇത് അടുത്ത ബോഡി. മോനെ ഒരുത്തന്റെ തലയും കയ്യും മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും ആരും കൊന്നിട്ടതാന്ന് തോന്നുന്നുണ്ടാ. നമുക്ക് എന്തായാലും മേലോട്ട് തന്നെ പോവാം. ഓക്കെ, ഇതിന്റെ മേലോട്ടുള്ള വഴി കാണുന്നില്ലല്ലോ. ആ ഓക്കെ ഓക്കെ, കണ്ട് നമ്മള് കണ്ട് നമ്മള് കണ്ട്. ഓക്കെ കമോൺ കമോൺ, ഈസി. ഓക്കെ പോട്ടേടെ. ഓ മോനെ, ഫൈനലി ഗൈസ് നമ്മള് ഇവിടെ എത്തി. അല്ല പിന്നെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഗാലക്സിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഗൈസ് ഇവിടെ ആണെങ്കിലും ഒന്നും പറയാനില്ല, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. ഇവരവിടെ പോയി, ഈ പറഞ്ഞ ഷിൻചാനും ഇവരവിടെ പോയി. അവരെ നമുക്ക് തപ്പി എടുക്കണ്ടേ, അവരെ കൊണ്ടല്ലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. എടോ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി നോക്കട്ടെ, ഇവിടെയല്ലേ നമ്മള് നേരത്തെ നിന്നത്. ഓ മോനെ, ഓക്കെ ഇവിടെ ഇവിടെ ആ അതേ നിക്കുന്നു. എടാ പിഞ്ചാനെ, എടാ പിഞ്ചാനെ. ഓ ഫ്രാങ്ക്ലിനെ, അതെന്തോ ഫ്രാങ്ക്ലിനെ. എടാ ഇതൊരു മാജിക് കാർപ്പറ്റാണ്, അത് വെറും കാർപ്പറ്റ് അല്ല. കാർപ്പറ്റ് ഇതാണ് നമ്മുടെ പിഞ്ചാൻ. ഹലോ പിഞ്ചാൻ. ഫ്രാങ്ക്ലിനെ ഇത് സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരം മാത്രല്ല, ഇത് പറക്കും. ഫ്രാങ്ക്ലിനെ എങ്ങനെ രക്ഷപ്പെട്ടെ? ഞാൻ അതൊന്നും പറയണ്ട, ഈ കാർപ്പറ്റുള്ളോണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ്. അതിനടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ അതിന്റെ അടിയിൽ ഒരു വീഗാലന്റെ ട്രിപ്പ് പോയ മാതിരി ആയിരുന്നടാ. എന്നെ കൊണ്ടുപോ. എടാ പോടാ അവിടുന്ന്, അതിന്റെ ഉള്ളിൽ കെട്ട് വീർപ്പ് മുട്ടിയത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എടാ എടാ വാ, കേറി കേറി കേറി, നമുക്കൊരു സ്ഥലം വരെ പോവാം. നമുക്ക് എന്തായാലും മേലോട്ട് പോവാം. എടാ ഷിൻചാനും അവരൊക്കെ എവിടെ? ഷിൻചാന്റെ നേരെ പോയിട്ട് ടിന്റുവിന്റെ അടുത്ത് പോയേക്കാണ്, പറയാൻ വേണ്ടിട്ട് കാര്യം. ആ നീ വേഗം കേറി വാ, കേറി 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 പോവാ. ഇത് ഓടിക്കാൻ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളു. ഓക്കെ നമുക്ക് എന്തായാലും മേലോട്ട് പോവാം, നമുക്ക് എന്തായാലും അവരുടെ അടുത്തോട്ട് പോവാ കേട്ടാ. ഓ എന്റെ മോനെ, വിഷയം വിഷയം അടിപൊളി. ഞങ്ങളെ കണ്ടോടാ, എടാ അങ്ങോട്ട് നോക്കടാ, ഫ്രാങ്ക്ലിൻ എന്താ പട്ടത്തി പോന്ന്. പിന്നെ അല്ല എടാ കാർപ്പറ്റ, നീ എന്താ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്? ഒരു സ്ഥലം ഒരു സാധനം പറഞ്ഞിരുന്നല്ലോ കാർപ്പറ്റ എന്റെ അടുത്ത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം. ആ നമുക്ക് ഈ പിഞ്ചാനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആദ്യം നമുക്ക് പിഞ്ചാന അവരെ കൂടെ ആക്കാം. ആ ഓക്കെ 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 ഓക്കെ, പിഞ്ചാൻ എന്തായാലും അവരെ കൂടെ ആക്കട്ടെ. എടാ നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ
ടിന്റുമോനെ അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരല്ല നമ്മള്. അത് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോണം. ഓക്കെ, നിങ്ങൾ എന്തായാലും വെയിറ്റ്, ഞാൻ ഇപ്പൊ വരും സംഭവം നോക്കിട്ട് വരാം എന്തായാലും. അവിടെ പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഞാനവിടെ ആൾക്കാരെ കണ്ടായിരുന്നു, അവിടെ കൊറേ ആൾക്കാർ ചത്തരക്കൊന്നും കണ്ടായിരുന്നു ഞാൻ. അതൊക്കെയാണ് അവര് അതുമാതിരി എന്തിനോ ഭാഗത്ത് രക്ഷപ്പെട്ടത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനെ കൊണ്ട് പോവാം. എടാ കാർപ്പെട്ട, നീ എങ്ങനെ അവിടെ എത്തിയത്? സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരു രാജാവ് പ്രാവിയതാണ്. പ്രാവിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു കാർപ്പറ്റ് ആയിട്ട് മാറി. ശരിക്കും ഞാൻ ഒരു മനുഷ്യനാണ്. എന്നെ ശപിച്ചപ്പോള് ഞാൻ ആ കേവിന്റെ ഉള്ളിൽ അകപ്പെട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് അകപ്പെടട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മളെ പ്രാവിയതാണ്. അങ്ങനെ ഞാൻ ആ കല്ലിന്റെ ഉള്ളില് കേവിന്റെ ഉള്ളിൽ പെട്ട് അങ്ങനെ കൂടാനും കോഴികൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാങ്കിനെ നീ എന്നെ വന്ന് സഹായിച്ചത്. അപ്പൊ നിനക്ക് ഞാൻ എന്തായാലും സഹായിക്കാം. പിന്നെ ഞാൻ ഒരു സ്ഥലത്തോട്ട കൊണ്ടുപോണത്. ഓക്കെ, കാർപ്പറ്റ് അത്തുന്നോണ്ട് നേരെ കാണുന്നത് അവിടേക്കാണ് നമ്മളിപ്പോ പോവാൻ പോണത്. നമ്മൾ ഇതുവരെ വരാത്തൊരു സ്ഥലം, ഏതോ മരുഭൂമിയാണെന്നുണ്ട്. അതൊരു മരുഭൂമിയാണ്. ഞാൻ എന്തായാലും നിന്നെ ഇവിടെ ആക്കി തരാം. ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ ഒരു ദുഷ്ടശക്തി ഉണ്ട്, ഒരു ജീനിയുണ്ട്. ജീനിയാ? എന്റെ മോനെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുണ്ട്, അല്ലാതെ ഒരു ചെക്കനുണ്ട്. ആ ചെക്കന്റെ കയ്യിലാണ് ജീനി ഉള്ളത്. അപ്പൊ ആ ചെക്കന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ജീനിയുടെ വിളക്ക് നിനക്ക് എടുക്കണം. എന്നിട്ട് എന്നെ സ്വതന്ത്രനാക്കണം, മനുഷ്യൻ തിരിച്ചാക്കണം. ഓക്കെ, ആ ജീനിയെ കിട്ടി നമുക്ക് എന്താണ് യൂസ്? എന്താണ് ജീനിയുടെ അടുത്ത് നമുക്ക് മൂന്ന് വിഷസ് കിട്ടും. ആദ്യത്തെ വിഷം നീ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ബാക്കി രണ്ട് വിഷ് നീ ഇഷ്ടമുള്ളത് ചെയ്തോ. ഓ വിഷയം, എന്റെ മോനെ. ഇതിന്റെ അടിയിൽ ഒരു കേവ് ഉണ്ട്, ആ കേവിന്റെ ഉള്ളിൽ ഫുൾ സ്വർണങ്ങളാണ്. സ്വർണങ്ങളാ? എന്റെ മോനെ. ഗൈസ് എന്തോ ഈ ഐലൻഡിനെ പറ്റി എന്തൊരു സംഭവം. ഗൈസ് എന്തായാലും നമുക്ക് ഈ ഐലൻഡിനെ നമുക്ക് ഒരു ദിവസം വേറൊരു ദിവസം ഐലൻഡിനെ പറ്റി നോക്കാൻ എന്തായാലും ഇങ്ങോട്ട് വരാം. ഓക്കെ, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ. പിന്നെ നിനക്ക് ഞാൻ വേറൊരു സഹായം കൂടി ചെയ്യാം. ആ സഹായം ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതെന്താന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി എന്തോ ഉണ്ട് സർപ്രൈസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ ഇനി ജീനി അല്ലാണ്ട് വേറെ എന്തൊരു സർപ്രൈസ് നമുക്ക് തരാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും ഇപ്പോൾ തന്നെ ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പോണത് അലാദിന്റെ ഒരു സ്ഥലത്തോട്ടാണ്. അപ്പൊ നീ സൂക്ഷിച്ചു വേണം പോവാനായിട്ട്. ഓക്കെ. ആ ഓക്കെ. ഈ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ് ജീനിയെ തടച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം. പിന്നെ അതുമാതിരി അലാവുദ്ദീനൊക്കെ നിൽക്കാറുള്ള സ്ഥലം. ഓക്കെ, ഇതാണ് സ്ഥലം. ഇവിടെ നിന്ന് നേരെ നടന്നു പോയാൽ മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ആ അലാദീനും അതുമാതിരി ജാസ്മിൻ. അതാരാണ് ഈ ജാസ്മിൻ? അലാവുദ്ദീന്റെ ഗേൾഫ്രണ്ട് ആണ്. ഓ, അലാവുദ്ദീന് ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ട്. ജാസ്മിൻ അങ്ങനെ കാണാൻ കൊള്ളാവോ? നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്നു ഫ്രാങ്കലി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഞാനത് തപ്പിയെടുക്കട്ടെ. ഓക്കെ, അപ്പൊ പറവേ, നീ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാർപ്പറ്റ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഒളിച്ചിരിക്കും. നമ്മടുത്ത് പറഞ്ഞ കാർപ്പറ്റ് അങ്ങോട്ട് നടക്കാനല്ലേ? ഓ ഗൈസ്, ഈ ഐലൻഡ് ഏതോ മുങ്ങി തീരാറായ ഐലൻഡ് ആണ് ട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു മാജിക് കൊണ്ടാണ് ഈ ഐലൻഡ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. ഇതൊരു വലിയ ഐലൻഡ് ആവാനാണ് സാധ്യത എനിക്ക് തോന്നണം. കണ്ടോ, ഇതൊക്കെ കുറെ ഒക്കെ മുങ്ങി കിടക്കാണ്. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫോറസ്റ്റിനെ പറ്റി, അതായത് നമുക്ക് ഈ ഐലൻഡിനെ പറ്റി മെയിൻ ആയിട്ട് പഠിച്ച് ഒരു സംഭവം നമുക്ക് എന്തായാലും ഒരു ദിവസം നോക്കാം. ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന്. അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ട്ടാ. ഗൈസ്, ഇവിടെ എന്തോ മിലിറ്ററി എന്തോ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളവിടെ ഷിപ്പും കണ്ടായിരുന്നില്ലേ? പിന്നെ അതുമാതിരി ഡിനോസറൊക്കെ ഇവിടെ ജീവിച്ചിട്ടുള്ള സ്ഥലം തോന്നുന്നുണ്ട്. ഇതെന്താണ് ഗൈസ്? ഇവിടെ ഒക്കെ എന്തോ മനുഷ്യന്മാർ വസിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഗൈസ്, ഇതെന്താണ്? ഇവിടെ എന്തോ ഒരു ശാത്താനുണ്ട്. ഓ, ഇവിടെ എന്തോ ഒരു ഹോമൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് കേട്ടാ. നിക്ക് തോന്നുന്നു ജീനിയെ തളച്ചു വെച്ചേക്കുന്നത് എടാ, ഇത് മാജിക് ഐലൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓ, മാജിക് ഡെസേർട്ട്. മോനെ, വെള്ളത്തിൽ കൂടെ പോണോക്കേ. ഇവിടെ നടക്കുമ്പോ എന്തോ പേടിയുണ്ട്. അതാരാണ്? അതാണ് ആ പറയുന്ന അലാദീനും ജാസ്മിനും. അപ്പൊ ഇവര് റിയൽ ആയിരുന്നോ? എന്റെ ആളിയോ ഗൈസ്. അപ്പൊ ഈ പറയുന്ന അലാദീനും ജീനിയും കാർപ്പറ്റും എല്ലാം റിയൽ ആണല്ലേ? എന്റെ മോനെ. ഓ വിഷയം, നമുക്ക് എന്തായാലും അവര് പോവാൻ വേണ്ടി കാത്തുക്കാം. അവിടെ എന്തോ സംഭവം ഉണ്ട്, നമുക്ക് ഇവിടെ തൽക്കാലം ഒളിച്ചു നിക്കാം. ഓക്കെ, അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ നിക്കട്ടെ ഞാൻ. ജാസ്മിൻ, ഇവിടെ നമ്മുടെ ജീനി ഇവിടെ സേഫ് ആണ്. എന്തായാലും നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാം. പുറത്തോട്ട് പോരാ, ഇവിടെ ചുറ്റും കടലാണ്. ഇതിന്റെ എങ്ങനെ പുറത്തോട്ട് പോവാൻ? അതൊക്കെ ഉണ്ട്, എനിക്ക് അറിയാൻ പാടില്ലാത്ത രഹസ്യം വേറൊരുണ്ട്. അതെന്ത് രഹസ്യം? അത് എനിക്കും കാർപ്പറ്റിനും മാത്രം അറിയത്തുള്ളൂ. ഓക്കെ, നിനക്കറിയാവോ അലാദീനെ?
ഓ എനിക്കറിയാം, ബാബാ ഞാനത് കാണിച്ചുതരാം, ബാബാ നമുക്ക് അങ്ങോട്ട് പോയി തരാം. പതിയെ ഇറങ്ങി വായ കേട്ടേ, നീ നമുക്ക് ഈ രീതി മാത്രല്ല ഉള്ളത്, ഇവിടെ വേറെ കുറെ സംഭവങ്ങളുണ്ട്, ഇതിനപ്പുറം സാധനങ്ങളുണ്ട്, അത് കാണിച്ചുതരാം. നീ എന്തായാലും വായോ. അവനെ അങ്ങോട്ട പോയിട്ട് അവിടെ നിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ഇത് എന്താണെന്ന് നോക്കട്ടെ. ഓ എന്റെ മോനെ ഒച്ച ഉണ്ടാക്കാണ്ട് പോണെന്തായാലും, എന്തോരോ കല്ലാണല്ലോ ദൈവമേ ഇത്. കേറ അങ്ങോട്ട്, ഇവിടെ അങ്ങനെ ഫുൾ വെള്ളമാണ് കേട്ടാ. എടേ അവിടെ എന്തോ ഉണ്ട്, ഞാൻ എന്തോ കണ്ടു അവിടെ, അത് തിളങ്ങണ കണ്ടായിരുന്നു ഞാൻ. അതെന്തുവാ വെള്ളമേ, വേഗം പോ വെള്ളമേ. ഓ ഗൈസ് ഇവിടെയാണെങ്കിൽ കാറ്റൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്, വെള്ളത്തിനാണ് തണവും കൂടുന്നുണ്ട്. എന്റെ മോനെ എന്തോ നടക്ക സംഭവിക്കാൻ പോണെന്ന് തോന്നുന്നുണ്ട്. ഗൈസ് ഒരു കുപ്പി വേണ്ട, എന്റെ മോനെ ഗൈസ് എനിക്ക് തോന്നുന്നേ ഈ കുപ്പിയിലാന്നുകൊണ്ട് ജീനിനെ വെച്ചേക്കണത് ആണെന്ന് തോന്നുന്നു. കണ്ട ഉള്ളിൽ എന്തോ ആരും കാണുന്നുണ്ട്, എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗൈസ് അതന്നെയാണ് കുപ്പി, ഉറപ്പിച്ചു ഇതന്നെയാണ് നമ്മുടെ ജീനിയുടെ, നമ്മുടെ കാർപ്പറ്റ് പറഞ്ഞത്. ഗൈസ് ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, ഓ നമ്മളെ തള്ളി നീക്കണ്. എടാ അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, നമ്മളെ തള്ളി നീക്കണ്. ഓ നമുക്ക് എന്തായാലും ഈ കുപ്പി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എടുക്കണം. ഇത് എടുക്കാൻ പറ്റുന്നില്ല, അത് ടൈറ്റഡാണ്. ഇതിന്റെ ബാക്കിൽ എന്തെല്ലാം ഉണ്ട് ആ ചെയ്യാനായിട്ട്, അവരാണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ കുപ്പി എന്തായാലും എടുക്കണം. ഗൈസ് ഈ കുപ്പി എന്തായാലും എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി തുടർച്ചയ്ക്ക് പാർട്ട് 3 കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കുക. ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ ലൈക്ക് ഞാൻ കൊടുക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 500 ലൈക്സ് ആണ്. ഓക്കെ അപ്പോൾ 500 ലൈക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പാർട്ട് 3 ആയിട്ട് ഇറക്കുന്നതായിരിക്കും. ഈ ഫോറസ്റ്റിന്റെ എക്സ്പ്ലോർ അടക്കം മൊത്തം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും. ബൈ ഗൈസ്.